ഈ വർഷത്തെ മിസസ് കേരള ഗ്ലോബൽ ഫസ്റ്റ് റണ്ണറപ്പായ തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായ അഷിതയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. മിസസ് ഇന്ത്യ ഡിലിജന്റ്, മിസസ് കേരള 2024 ഡിലിജന്റ് തുടങ്ങി നിരവധി ഷോകളിൽ ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു അഷിത കാഴ്ചവെച്ചത്. കേരള യൂണിവേഴ്സിറ്റിയിലെ സെക്ഷൻ ഓഫീസർ കൂടിയാണ് അഷിത. സ്വാഗതം അഷിത സി പോസിറ്റീവിലേക്ക്. താങ്ക് യു. ഈ പരിപാടിയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് ചില ചോദ്യങ്ങൾ അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഒന്നാമത്തേത് കുഞ്ഞിനോട് പറയുന്ന കാര്യം, അതായത് 4.5 വയസ്സുള്ള കുഞ്ഞാണ്, ആ കുഞ്ഞിന് വളർന്നു വരുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് നിന്നെ നോക്കുകയല്ല, മറിച്ച് കുടുംബത്തെ നോക്കുന്നതിനോടൊപ്പം എൻ്റെ ആഗ്രഹങ്ങളും കൂടെ നടത്തുന്ന ഒരു വിജയിയായ ഒരു അമ്മ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഇപ്പം അമ്മയായി ഞാനും ഒരു അമ്മയാണ്. അപ്പോൾ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കാലങ്ങളായിട്ട് നമ്മളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു, കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ടൊക്കെ മുന്നോട്ട്, അതിൽ നിന്ന് മറ്റൊരു ലോകം അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് പ്രയാസമാണ് ആ വഴിക്കൊക്കെ പോവുക എന്നുള്ളത്. അപ്പം ആ ഒരു യാത്ര അത് എങ്ങനെയുണ്ടായിരുന്നു? ഈ ടൈറ്റിൽ വിന്നർ അല്ല, ഫസ്റ്റ് റണ്ണറപ്പ് ആണ്, അതുമായി ബന്ധപ്പെട്ട് അത് ഈ മത്സരത്തിലേക്ക്, ഈ കുടുംബജീവിതത്തിനോടൊപ്പം ഈ മത്സരത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഓക്കെ. എന്തായാലും ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഈ ജേണി സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ടൈം കൺസ്ട്രെയിൻ തന്നെയാണ് മെയിൻ ഒരു ഇഷ്യൂ. ഞാനൊരു വർക്കിംഗ് മദറാണ്, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ സെക്ഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബവും ഈ എൻ്റെ ഒരു പാഷനും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് ആ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പം മോൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ കളിക്കാനൊക്കെ റെഡിയായി നിൽക്കുമായിരിക്കും. അപ്പം അവൾക്ക് സമയം കൊടുത്തിട്ട് അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സമയം മാത്രമേ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ പണ്ട് കുഞ്ഞിലേക്ക് ഉറക്കമൊഴിച്ചൊക്കെ 10-ാം ക്ലാസ്സിന് പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പോലെ അങ്ങനെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. കാരണം എനിക്ക് വേറെ സമയം എടുക്കാനില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഇവൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രിയോ അല്ലെങ്കിൽ ഇവൾ രാവിലെ എണീക്കുന്നതിന് മുമ്പോ ഒക്കെ ഉറങ്ങി ഒരു 4 മണിക്കോ 3 മണിക്കൊക്കെ എണീച്ചൊക്കെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് അത്രയും ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് അതൊരു സാക്രിഫൈസ് ആയിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു, ഇങ്ങനെ പറയുമല്ലോ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പിക്ചർ കംസ് ആഫ്റ്റർ ദ ഹാർഡസ്റ്റ് ക്ലൈംബ് എന്ന് പറയുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രധാന ഘടകം വിവാഹമല്ല വിവേകമാണ് എന്ന് അതിൽ പറയുന്നുണ്ട്. അത് അതിനെ അത് അർത്ഥം ആക്കുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് അറിയിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു വിജയം തന്നെയാണ്. നേരത്തെ പറഞ്ഞു ഇഷ്ടമാണ് ഇതെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം ഈ വഴിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞു. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു ഇതിലുമായി ബന്ധപ്പെട്ട് ഈ മത്സരത്തിലേക്ക് വരുന്നതിന്? ഇത് ആദ്യത്തെ മത്സരമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ഇതിലേക്ക് വരുമ്പോൾ? ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇത് ശരിയാകുമോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്, ഈ ഒരു ലോകം എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എനിക്ക് വളരെ പുതിയൊരു ഏരിയ ആണിത്. എനിക്ക് 1-2 പേജൻസിൽ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ഇതിൻ്റെ ഒരു ഈ ഒരു ജേണി സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എനിക്ക് പണ്ട് മുതലേ നമുക്ക് എനിക്കത് മിക്കവാറും എല്ലാ പെൺകുട്ടികളൊക്കെ നമ്മൾ ഈ സുസ്മിതാസനും ഐശ്വര്യയൊക്കെ കണ്ട ആ ഒരു റാംബോക്കൊക്കെ നമ്മുടെ ഒരു ഡ്രീമായിരുന്നു. പക്ഷേ നമുക്കറിയില്ല എങ്ങനെയാണ് ഇതിലേക്ക് വരേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ആദ്യമായിട്ട് തോന്നിയത് ഞാൻ 2022 2 വർഷം മുമ്പ് ഞങ്ങളുടെ ഓഫീസിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ടൊരു മലയാളി മംഗ കോമ്പറ്റീഷൻ നടത്തിയായിരുന്നു. അപ്പം അതിൽ വിന്നർ ആവാൻ പറ്റും. അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നി പറ്റും. പക്ഷേ എങ്കിലും അതിപ്പോൾ നമ്മളൊരു കുറച്ചുകൂടെ ഒരു വലിയ പേജിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ പോരാ. അപ്പോൾ അതനുസരിച്ച് പിന്നെ ഓരോ വീഡിയോസൊക്കെ കണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു വളരെ ബിഗിനറാണ്. അപ്പോൾ എല്ലാം ബേസിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു. ഹീൽസ് ഇട്ട് പോലും നടന്ന് യാതൊരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. അപ്പം അതൊക്കെ കുറച്ച് നമ്മളെപ്പോഴും അങ്ങനത്തെ നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പം ആദ്യം ഹീൽസിൽ നിന്ന് തന്നെ തുടങ്ങി, ഹീൽസ് ഇട്ട് കുറച്ച് നടന്ന് ശീലിച്ചു വീട്ടിലും ഓഫീസിലും ഒക്കെ. പിന്നെ ഓരോരോ വീഡിയോസൊക്കെ കണ്ട് ഈ നമുക്ക് ഈ നമ്മുടെ നോർമൽ ഈ ലുക്ക് മീൻസ് ഇന്നർ ബ്യൂട്ടി മീൻസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി കൂടെ അവിടെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം പോരാ, നമ്മൾ കുറച്ചൊരു അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം എന്തൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഓൺ ദ സ്പോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയാനൊക്കെ നമുക്ക് അത്യാവശ്യം വീഡിയോസൊക്കെ കണ്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറച്ച് ബ്ലാങ്ക് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ പഴയ വീഡിയോസ് കണ്ടു. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ചോദിച്ചു എങ്ങനെയായിരുന്നു, ആ ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് അവർ ഒരു പോസിറ്റീവായിട്ട് കണ്ട് അതിന് അങ്ങനെ കണ്ട് മുന്നോട്ട് പോകുമായിരുന്നു.
ഈ ഓഫീസിലെ ഈ പരിപാടിയിൽ വിജയിച്ചപ്പോൾ ഉണ്ടായ ഒരു കോൺഫിഡൻസ് ആണ് ഇതിലേക്ക് വന്നത്? അതോ ചെറുതിലെ മുതൽ ഇടയ്ക്കെങ്കിലും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ, എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു? ചെറുതിലേ മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എപ്പോഴേക്കോ എനിക്ക് പറ്റത്തില്ല, അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ് നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് പ്രത്യേകിച്ച് ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു, ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഒട്ടുമില്ല, ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയാണ്, ആൾക്കാരെന്തെങ്കിലും ചോദിച്ചാൽ അപ്പത്തേറ്റ കരയും, അങ്ങനത്തെ ഒരു നേച്ചറായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞാൻ പതുക്കെ പതുക്കെ ഇമ്പ്രൂവായി കിട്ടുന്ന അവസരങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമുക്ക് സ്റ്റേജ് ഫ്രൈറ്റ് മാറ്റുക എന്നുള്ളതാണല്ലോ മെയിൻ ഇതിൻ്റെ ഒരു ഘടകം. അപ്പോൾ അങ്ങനെ പറ്റുന്ന അവസരങ്ങളൊക്കെ കളയാതെ ഓപ്പർച്യൂണിറ്റീസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ മെയിനായിട്ട് ഈ മലയാളി മംഗ കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയപ്പോഴാണ് എന്നെക്കൊണ്ടും പറ്റും, കുറച്ചുകൂടെയൊക്കെ ഒന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നത്. ഈ റാമ്പ് വാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ എടുത്തിരുന്നോ? അതിൽ അതുപോലെ തന്നെ അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം അതിപ്പോൾ തന്നെ തന്നെ പ്രിപ്പയർ ചെയ്താന്ന് പറഞ്ഞു, പക്ഷേ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ എന്ന് പറയാൻ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്തിരുന്നത് ഇതിന് പോകുന്നതിന് മുമ്പ്? പ്രിപ്പറേഷൻ സ്പെഷ്യൽ ട്രെയിനിങ്ങോ ക്ലാസ്സോ അങ്ങനെയൊന്നും അറ്റൻഡ് ചെയ്തില്ല, മെയിനായിട്ട് സെൽഫ് പ്രിപ്പറേഷനായിരുന്നു. മെയിൻ ഫാക്ടർ പറഞ്ഞ പോലെ എനിക്ക് അതിനുള്ള സമയം ഇല്ലായിരുന്നു. ഒരു വർക്കിംഗ് വുമൻ ആകുമ്പോൾ നമുക്കതിൻ്റെ ഒരു ടൈം കൺസ്ട്രെയിൻസ് വരുമല്ലോ. ഞാൻ മെയിനായിട്ട് പഴയ വീഡിയോസ് കാണാറുണ്ട്. നമുക്ക് ഇപ്പം ആർക്കാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയ ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാം അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് തന്നെയാണ് ഞാനും മുന്നോട്ട് വന്നതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അല്ലാതെ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല. ഇത് എത്ര നാളത്തെ ഒരു ഒരു മാനസികമായിട്ടാണെങ്കിൽ പോലും ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു ഈ ഈ പരിപാടിയിലേക്ക് എൻട്രി, അതൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയുമോ? എൻട്രി ആക്ച്വലി നമ്മുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുവാണ്. ഇവർ ആക്ച്വലി നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നമ്മുടെ വോക്ക്, അങ്ങനെ പിന്നെ നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ ഇത്രയും നാളത്തെ അച്ചീവ്മെൻറ്റ്സ്, അങ്ങനെ ഒരു പ്രൊഫൈൽ അയച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കുവാണ്. കേരളത്തിൽ മുഴുവനുള്ള അപ്ലിക്കൻസിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുവാണ്. പിന്നെ പുറത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളീസും, അതായത് ഇപ്പം എൻ്റെ കൂടെ കോമ്പറ്റീഷനിന് അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളീസ്, യു കെയിൽ ഒക്കെ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഈ സൗന്ദര്യ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് പക്ഷേ വിവാഹത്തിന് ശേഷം ഈ കുടുംബിനി ആയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളൊരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ അത് കുറച്ചുകൂടെ സ്പെഷ്യലാണ് സ്വാഭാവികമായിട്ടും. ഇതിലേക്ക് ഈ പറഞ്ഞതുപോലെ കൂടെ ഉള്ളവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നേരത്തെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പങ്കെടുത്തിട്ടുള്ള ആളുകളായിരുന്നു? അത് എല്ലാവരും വർഷത്തെ പോലെ തന്നെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരുപാട് പ്രയത്നിച്ച് വന്ന അങ്ങനത്തെ ആളുകളായിരുന്നു? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്കൊരു നല്ലൊരു കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു അവരെല്ലാവരും. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഏരിയ ഒട്ടും പരിചയമില്ല, ഞാനൊരു ഗവൺമെൻറ് സെർവൻ്റ് ആണ്. അപ്പം ബാക്കി മിക്കവാറും എല്ലാവരും ഈ ഒരു ഫീൽഡാണ്, അവരിപ്പോൾ മോഡലിങ്ങും അവർക്ക് റാമ്പ് വാക്ക് ഒക്കെ അവർക്കത് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ എനിക്ക് അത്ര ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്നുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. അവർക്ക് ഇപ്പം ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ നമ്മളിപ്പം അങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് ഓഫീസിലൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നോർമലി എൻ്റെ ബാക്കി കോ കണ്ടസ്റ്റൻസിനെക്കാളും എനിക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുണ്ട്. ഈ പരിപാടിയിലെ 3-4 റൗണ്ട് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അതിൽ ഏറ്റവും ഒരു ചോദ്യം കേട്ടിട്ടൊന്ന് ഒന്ന് പേടിച്ചൊരു ചോദ്യമുണ്ടോ? എനിക്ക് നമ്മൾ എത്ര പ്രിപ്പയർ ആയാലും നമ്മൾ ആ സ്റ്റേജിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് എത്ര പ്രിപ്പയർഡാന്ന് പറഞ്ഞാലും നമുക്ക് ടെൻഷൻ ആവാറുണ്ട്. അപ്പം ക്യു ആൻഡ് എ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു പോസിറ്റീവായിട്ട് അത് ഇത് എനിക്ക് എന്തായാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയതാണ്. എൻ്റെ വീട്ടിലും മോളെയൊക്കെ പ്രോമിസ് ചെയ്തിട്ട് വന്നതാണ്. അപ്പം എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വിജയമാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ഒരു പാടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിൽ? പാടായിട്ടെന്ന് തോന്നിയിട്ടില്ല, എങ്കിലും നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് മിക്ക സ്പോട്ട് ലൈറ്റും എല്ലാവരും നമ്മളിങ്ങനെ നോക്കി നിൽക്കുവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വരാറുണ്ടെങ്കിലും അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അതിനുശേഷം ആ പരിപാടിക്ക് ശേഷം ഏതെങ്കിലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? അത് കഴിഞ്ഞിട്ട് മിസ്സസ് സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മിസ്സസ് സൗത്ത് ഇന്ത്യ ഡിലിജിയൻ്റ് ആവാൻ പറ്റി, അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ ആ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് രണ്ടാമത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു? ടെൻഷനൊക്കെ അപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ ടെൻഷൻ കുറഞ്ഞിരുന്നു, പക്ഷേ ഇത് കുറച്ചൊരു നമ്മൾ അടുത്തടുത്ത ലെവലിൽ പോകുമ്പം അത്രയും പ്രിപ്പറേഷൻ എക്സ്ട്രാ വേണമല്ലോ. ഞാനീ പറഞ്ഞ പോലെ ഞാൻ വളരെ യാതൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആദ്യം ബേസിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു. അപ്പോൾ അതിൻ്റേതായ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വന്നു, ഒരുപാട് ഉറക്കൊഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യുക, സമയത്തൊക്കെ ഇങ്ങനെ ഡേ ടൈം ആണെങ്കിലും ഒക്കെ കൂടുതൽ സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
ഇല്ല, വേറൊരു സംശയം ചോദിക്കട്ടെ, ഈ പരിപാടിയിൽ കോസ്റ്റ്യൂം അതുപോലെ ഓർണമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ്, അത് അവരായിട്ട് തന്നെ തരുന്നതാണോ അതിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഇല്ല, കോസ്റ്റ്യൂംസൊക്കെ നമ്മൾ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്, ഓർണമെന്റ്സ് അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ കോമ്പറ്റീഷനിൽ ഞാൻ കോസ്റ്റ്യൂം ഞാൻ സ്വന്തമായിട്ട് തന്നെ മെറ്റീരിയൽ എടുത്ത് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു. ആളത്ര എക്സ്പീരിയൻസ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ എനിക്ക് വളരെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിലും ചേച്ചി വളരെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള കോമ്പറ്റീഷന് ഞാൻ ആഷ്മി ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു ബുട്ടീക്കാണ് ചെയ്തുതന്നത്. ആശ ചേച്ചി, ചേച്ചിക്കും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. കാരണം നമ്മുടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ഔട്ട്ഫിറ്റ് ഇടുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പകുതി കോൺഫിഡൻസ് അവിടെ തന്നെ കിട്ടുവാണ്. ഈ റാപ്പ് ഒക്കെ ആദ്യം ചെയ്യുമ്പോൾ പേടിയുണ്ടായെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് പഠിച്ചത്? അതായത് ഇപ്പോൾ ഒരു ഒരു പ്രത്യേകമായുള്ള ട്രെയിനിങ്ങിലൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു, എത്ര ദിവസത്തെ ഒരു ഗ്രൂമിംഗ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന്? നമുക്ക് ആക്ച്വലി ഒരു പ്രോഗ്രാമിന് ഒരു 2-3 ഡേയ്സ് മുമ്പ് ഗ്രൂമിംഗ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഗ്രൂമിംഗ് വരെ എക്സ്പെക്ട് ചെയ്ത് അതിൽ നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്ന നമുക്ക് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ സമയത്ത് നമുക്കെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കുറച്ചൊന്ന് പോളിഷ് ചെയ്തെടുക്കാം എന്നല്ലാതെ നമ്മൾ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ഞാൻ മെയിനായിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ നടന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. മോളൊക്കെ ഇങ്ങനെ ഞെട്ടി നോക്കാറുണ്ട്, അമ്മ എന്തുമായി ചെയ്യുന്നതെന്ന്. പക്ഷെ നമുക്ക് അത്രയും ഈ നമ്മൾ ഈ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് ബാക്കി ആൾക്കാരുടെ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം മിക്കവാറും എല്ലാവരും ഈ ഒരു മോഡലിംഗ് ഫീൽഡ് തന്നെയാണ്. അപ്പോൾ നമുക്കത് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരാറുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് പഠിച്ച് വിജയിച്ച ഒരാളാണല്ലേ. അതെ. വേറെന്തൊക്കെയായിരുന്നു ഈ ഗ്രൂമിങ്ങിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തു തരുന്നത്? ഗ്രൂമിങ്ങിൽ മെയിനായിട്ട് നമുക്ക് ഈ 3 റൗണ്ട്സ് ആണല്ലോ. ഒന്ന് ആദ്യത്തെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു ക്യു ആൻഡ് എ മീൻസ് സെലക്ഷൻ ഉണ്ട്. ആദ്യത്തെ റൗണ്ടിൽ നിന്ന് കുറച്ച് പേര് എലിമിനേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ക്യു ആൻഡ് എ സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് പെൻഡിങ് ഡൗൺ കാണും. ഒരു 60 സെക്കൻഡ്സ് തരും, ഒരു കോമൺ ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫൈനൽ 5 or 6 കണ്ടസ്റ്റൻസ് കാണത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ 60 സെക്കൻഡ്സിനുള്ളിൽ സെയിം ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുക. അപ്പോൾ പക്ഷേ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവർ ഓവറോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ട്രെയിനിങ് പോലെ തരും. പിന്നെ വോക്ക് റാമ്പ് വോക്ക് ട്രെയിനിങ് തരും. പിന്നെ മൊത്തത്തിലൊരു മോട്ടിവേഷണൽ, അതായത് നമുക്ക് മെയിനായിട്ട് ആ സമയത്ത് ടെൻഷൻ വരാം, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആവാൻ വേണ്ടി ഒരു മോട്ടിവേഷണൽ ക്ലാസ് തരാറുണ്ട്. ഇങ്ങനെ ബ്രോക്കൺ ഗ്ലാസ്സിൽ കൂടെയൊക്കെ നടത്തിക്കുന്ന അങ്ങനെ ഒരു സെക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ എഫക്റ്റീവാണ്. നമുക്ക് ആ ഒരു മെൻറ്റൽ പവർ, നമുക്ക് അത്രയും ഒരു നമ്മുടെ മനസ്സൊരു ട്രഷർ ഹൗസ് ആണ്, നമുക്ക് അത്രയും വിശ്വസിച്ചാൽ നമുക്ക് എന്തും സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഒത്തിരി സെക്ഷൻസ് തരാറുണ്ട്. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് തന്നെ സ്റ്റേജിൽ നിൽക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പല റൗണ്ടുകളുണ്ടായിരുന്നു, പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ഇതിൽ പങ്കെടുക്കാൻ വരുമ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഈ ലാസ്റ്റ് റൗണ്ട് വരെ പോകാൻ പറ്റും? അതോ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ നമ്മൾ വിചാരിച്ചിരുന്നോ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റും, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടൊരു സെക്കൻഡ് റൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? ഞാൻ ഏത് കോമ്പറ്റീഷന് പോയാലും ആ ഒരു ജയിക്കും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പോകുന്നത്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ ടെൻഷൻ ഉണ്ടായാലും അതൊക്കെ ഓവർകം ചെയ്ത് ഫൈനൽ സ്റ്റേജിൽ എത്തണം എന്നൊരു കോൺഫിഡൻസോടെയാണ് പോകുന്നത്. അപ്പോൾ ടെൻഷനേക്കാളും മുകളിലാണ് എൻ്റെ ആ ഒരു പോസിറ്റിവിറ്റിയും എനിക്ക് ആ ഒരു ആഗ്രഹം. അതുകൊണ്ട് അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ നോക്കാറുണ്ട്. ഈ പ്രോഗ്രാം കാണാൻ മോള് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവള് വന്നിട്ടില്ലായിരുന്നു, ഹസ്ബൻഡാണ് വന്നത്. അതിനുശേഷം ഇത് കാണുമ്പോൾ മോളെന്താ പറഞ്ഞത്? അവൾക്ക് വളരെ സന്തോഷമാണ് അവൾക്ക്. കാരണം പ്രത്യേകിച്ച് സ്വന്തം അമ്മ ഇങ്ങനെ ഒരു TV-യിൽ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ അവൾക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. മാത്രമല്ല ഞാൻ ഇൻട്രൊഡക്ഷന് പറഞ്ഞ പോലെ തന്നെ എല്ലാ അമ്മമാർക്കും നമ്മളിപ്പോൾ കുഞ്ഞായി കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ എൻ്റെ സ്വപ്നമൊക്കെ നീ ജനിച്ചതിനു ശേഷം അവസാനിപ്പിച്ചു എന്ന് പറയുന്നേക്കാളും നീ ജനിച്ചിട്ടും അത്രയും പോസിറ്റീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്തു എന്ന് പറയുമ്പോഴാണ് അവർക്ക് വലുതാകുമ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷവും അവർക്കതുപോലെ ആവാനും ഉള്ളൊരു കോൺഫിഡൻസൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ മിസ് കോമ്പറ്റീഷനൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്, ഈ മിസ്സസ് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ എന്താണ് ആളുകളോട് പറയാനുള്ളത്? അക്ഷതയ്ക്ക് ഒരു ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു പാർട്ടിസിപ്പൻ്റ് എന്നുള്ള നിലയിൽ പോലും എന്താണ് ഇതപ്പെട്ട് പറയാനുള്ളത്? എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അതൊരു മാരേജ് എന്ന് പറയുന്നത് അതൊരു ഫുൾ സ്റ്റോപ്പല്ല, ജസ്റ്റ് ഒരു കോമയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ എന്ത് സക്സസ് ആണെങ്കിലും, നമ്മൾ എത്ര വലിയ അച്ചീവ്മെൻ്റ് ആണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യുക ഫാമിലിയും കൂടെ ഉള്ളപ്പോഴാണ് അതൊരു മീനിങ്ഫുൾ ആവുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സ്വപ്നം ഉണ്ടെങ്കിലും
നമ്മൾ വിശ്വസിക്കും. നമുക്ക് നമ്മൾ നെപ്പോളിയനൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇമ്പോസിബിൾ എന്നൊരു വാക്ക് എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല. അതുപോലെ നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് ഒരാഗ്രഹമുണ്ടെങ്കിൽ, അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കെല്ലാം ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ആ ഒരു ജേർണി ഈസി ആയിരിക്കത്തില്ല. അത് ഇറ്റ് വോണ്ട് ബി എ ബെഡ് ഓഫ് റോസസ്. ഒരുപാട് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാണും. പക്ഷേ അതെല്ലാം ഫേസ് ചെയ്ത് നമ്മൾ ഓവർകം ചെയ്ത് ആ വിജയത്തിൽ എത്തുമ്പോഴാണ് അതിന് സൗന്ദര്യം കൂടുന്നത്. ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ ഈ കോമ്പറ്റീഷനിൽ പറയുന്നുണ്ടായിരുന്നു അമ്മയാണ് ഇൻസ്പിറേഷൻ എന്നുള്ളത്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു ഈ പ്രോഗ്രാമിന് വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ? അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയ്ക്കും ഒരു ക്രെഡിറ്റ് ആണല്ലോ ഇങ്ങനെ എല്ലായിടത്തും പറയാം, മോളിങ്ങനെ പോയി. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്കും അത് വളരെ സന്തോഷമാണ്. കാരണം നമുക്ക് നമ്മുടെ പാരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയൊക്കെയാണ്. അവർക്ക് ഇങ്ങനെ നമുക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നമ്മളെ പറ്റി പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാവാം, ബാക്കി എല്ലായിടത്തും അഭിമാനത്തോടെ പറയാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് വളരെ വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ അമ്മയ്ക്ക് ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷമുണ്ട്, അതിൽ എനിക്കും സന്തോഷമുണ്ട്. ഈ മോഡലിങ്ങിൽ തന്നെ നിൽക്കാനാണോ താല്പര്യം, അതോ ഇനി അടുത്ത മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടോ? ഞാൻ മെയിനായിട്ട് ഈ ഒരു പാജൻട്രിയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം മോഡലിങ്ങിനെക്കാളും നമ്മളൊരു പാജൻട്രി എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഒരു പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് പോലെയാണ്. നമ്മുടെ ഒരു ഔട്ട്ലുക്ക് മാത്രമല്ല, നമ്മുടെ ഒരു കോൺഫിഡൻസും നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇപ്പം ഞാൻ ഈ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു, കാരണം നല്ല കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു മെൻ്റൽ റിക്കവറി ഇപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ടിപ്പോൾ നമ്മുടെ ബോഡിക്ക് നമ്മുടെ മനസ്സിനൊരു റിലാക്സേഷൻ കൊടുക്കണമല്ലോ, ഒരു സെൽഫ് കെയർ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരു റിലാക്സ് ചെയ്ത് നിൽക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു വന്നൊരു ഫീൽഡാണ്, അപ്പം അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇനി അടുത്ത ഏതെങ്കിലും കോമ്പറ്റീഷനിലേക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? അടുത്തൊരു പ്ലാൻ എങ്ങനെയാണ്? ഇപ്പം നിലവിൽ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഏരിയയിൽ ഈ മേഖലയിൽ കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്തായാലും വളരെ നന്ദി അശ്വത. അശ്വത ഒരു ഈ പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ ഒരു ഇൻസ്പയർ, മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുക എന്നുള്ള കാര്യം ഒരു ചെറിയ കാര്യമല്ല. അതെന്തായാലും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ കോമ്പറ്റീഷൻ ഈ തിരക്കുള്ള ഈ ജീവിതത്തിനിടയിലും എല്ലാ സ്വന്തം ഇഷ്ടങ്ങൾക്ക് കൂടെ പോകാനുള്ള ഒരു സമയവും സാഹചര്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.